ദേശസ്നേഹം തുളുമ്പുന്ന ഈർക്കിൽ ശില്പങ്ങളുമായി ശ്രദ്ധേയനാവുകയാണ് തൃശൂർ അമ്പല്ലൂർ സ്വദേശി ശ്രീകുമാർ. സൈനിക സേവനത്തിൻ്റെ മഹത്വം വിളിച്ചോരുന്ന ഭാവനാ സൃഷ്ടികൾ മുതൽ ലോക നേതാക്കളുടെ ശില്പങ്ങളും ശ്രീകുമാറിൻ്റെ കലാവിഷ്കാരങ്ങൾക്കിടയിൽ കാണാം. സാധ്യതകളും പരിമിതികളും ഏറെയുള്ളതാണ് ഈർക്കിൽ ശില്പനിർമ്മാണം. കാൽ നൂറ്റാണ്ടിലേറെയായി ഈ രംഗത്ത് തുടരുന്ന കലാകാരനാണ് തൃശൂർ ആമ്പല്ലൂർ സ്വദേശി ശ്രീകുമാർ. വൈവിധ്യമാർന്ന ശില്പങ്ങളുടെ നിര തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ശേഖരത്തിലുള്ളത്. ദേശസ്നേഹത്തിൻ്റെ മാതൃകയായ സൈനിക സേവനത്തെ ഏറെ ആദരിക്കുന്നു ശ്രീകുമാർ. അദ്ദേഹത്തിൻ്റെ ശില്പങ്ങളിലും ഈ ആദരവ് തെളിഞ്ഞു കാണാം. ഞാൻ ഓരോ കലാരൂപങ്ങൾ ഉണ്ടാക്കുന്നത് ചില ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ ഉണ്ടാക്കിയതാണ് ഈ ദേശീയ പതാകേനെ സല്യൂട്ട് ചെയ്യുന്ന ഈ പട്ടാളക്കാരൻ. സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത്ത് അടക്കമുള്ള ആളുകൾ അപകടത്തിൽ മരിച്ചിട്ടുള്ള സംഭവം ഉണ്ടായ സമയത്ത് ഇന്ത്യയുടെ ചില കോണുകളിൽ നിന്നൊക്കെ ചില അവസരങ്ങൾ വരികയും ആ അത്തരം അവസരങ്ങൾ വരുന്ന സമയത്ത് വലിയ ഇന്ത്യ ഇത്ര ചെറിയ മനസ്സുകളോടൊപ്പമല്ല എന്നുള്ള അവരെ ബോധ്യപ്പെടുത്തേണ്ട ചുമതലയുണ്ടെന്നുള്ള ഓരോ കലാകാരനും ഉണ്ട് എന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ പതാകയെ സല്യൂട്ട് ചെയ്യുന്ന ഈ ശില്പം ഞാൻ ചെയ്തത്. ലോക നേതാക്കളുടെ പോർട്രേറ്റുകളും ശില്പങ്ങളായി ശ്രീകുമാറിൻ്റെ കരവിരുതിൽ തെളിയുന്നു. ജീവിതത്തിൻ്റെ സർവ്വരംഗങ്ങളും ഇദ്ദേഹത്തിൻ്റെ ശില്പങ്ങൾക്ക് പ്രമേയമാകുന്നുണ്ട്. ഗതകാല കാർഷിക സ്മരണകളുടെ പ്രതീകമായ കാളവണ്ടിയും ജൈവ വൈവിധ്യങ്ങളും ശ്രീകുമാറിൻ്റെ ശില്പനിർമ്മിതിക്ക് പാത്രമായി കഴിഞ്ഞു. യേശുദാസ് ഉൾപ്പെടെ നിരവധി പ്രശസ്തർക്ക് തൻ്റെ കലാസൃഷ്ടികൾ സമ്മാനിക്കാൻ സാധിച്ചതിൽ ഏറെ ആഹ്ലാദവാൻ കൂടിയാണ് ഇദ്ദേഹം. ജനം തൃശൂർ.